സ്വാഗതം. തിരുവനന്തപുരം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഗാന്ധി പാർക്കിൽ ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി സമാപിച്ചു. നവോത്ഥാന സംരക്ഷണ സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്മൃതി സംഗമം ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മത സംഘടനകളുടെയും ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ആർ എന്ത് ഭക്ഷിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവനവൻ തീരുമാനിക്കേണ്ടതാണ് എന്നും നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ മഹിമ അത് കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും രംഗത്ത് വരണമെന്നും മുഖ്യമന്ത്രി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് പുറമെ എംഎൽഎ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, മുൻമന്ത്രി ശ്രീ നീലലോഹിതദാസൻ നാടർ, പുന്നപ്ര ശ്രീകുമാർ, ഫാദർ ജോയ് മാത്യു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രതിനിധി അബ്ദുറഷീദ് കുട്ടമ്പൂർ തുടങ്ങിയ പ്രമുഖർ യോഗത്തെ അഭിമുഖീകരിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നത് ആകരുതിയെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ നാം ഒരുമിച്ച് നിന്ന് തകർക്കണമെന്നും വിസ്ഡം പ്രതിനിധി യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ് ഈ സമ്മേളനത്തിൽ രണ്ടു വാക്ക് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുൻമന്ത്രി ശ്രീ എ നീലലോഹിതദാസൻ നാടർ, അവസര വിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി എന്നും പോരാട്ടം നടത്തിയിട്ടുള്ള ബഹുമാനായ ശ്രീ എ നീലലോഹിതദാസൻ നാടർ അവരുടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ സഹപ്രവർത്തകൻ പട്ടികജാതി ക്ഷേമസമിതിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ഇതിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പവും ഈ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശ്രീ എം വി റസലിനെ ഞാൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾ, പത്ര മാധ്യമ സുഹൃത്തുക്കളെയും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ഗുരു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാട്, ആ നാടിനു വേണ്ടി മഹാത്മാ അയ്യങ്കാരി, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, ഒരു നിര നവോത്ഥാന നായകന്മാര് പടുത്തുയർത്തിയ കേരളം ഇന്ന് ഈ രംഗത്ത് വർഗീയ തരംതിരിവ സംവിധാനങ്ങൾ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്ന് വരും ദിവസങ്ങളിലെ മറ്റു ജില്ലകളിലും അങ്ങനെ നമുക്കൊരു നമ്മുടെ ഭരണഘടന ഉയർത്തിയ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ പാർശ്വവൽക്കരിക്കപ്പെട്ടതിന് വിഭാഗങ്ങൾ, നീതി നിഷേധിക്കപ്പെട്ടതിന് വിഭാഗങ്ങൾ, അവരുടെ ഒരു വലിയ ഐക്യനിര സൃഷ്ടിക്കുകയാണ് ഈ ഗാന്ധി പാർക്ക് മൈതാനത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ നവോത്ഥാന സ്മൃതി സംഗമം. അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് നൽകുന്ന പിന്തുണ ഞാൻ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ തുടക്കത്തിൽ ഇത്രയും അധികം ആളുകൾ, പ്രതികൂല കാലാവസ്ഥകളുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇത്രയും അധികം ജനങ്ങളിവിടെ സംബന്ധിക്കുന്നതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ജില്ലാ താലൂക്ക് ഭാരവാഹികളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നവോത്ഥാന നായകരായ വക്കം മൗലവി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാരി തുടങ്ങിയവർ തുടങ്ങിവെച്ച ഈ നവോത്ഥാനം ഇനിയും തുടരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. നന്ദി. ദ പീപ്പിൾ ന്യൂസ്.